എല്ലാവർക്കും ധൻസാസ് വേൾഡിലേക്ക് സ്വാഗതം. ചെറുപഴം വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മളിതിൽ ഓയിലൊന്നും ചേർക്കാണ്ട് വളരെ ഹെൽത്തി ആയിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെറുപഴമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമ്മൾ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്ക് ഒരു മുക്കാൽ കപ്പ് നമ്മൾ കുത്തരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കുത്തരി തന്നെ നിങ്ങളെടുക്കണം. എന്നിട്ട് നമ്മൾ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഹൈ ഫ്ലെയിമിലേക്ക് പെട്ടെന്ന് ഒന്ന് മാറ്റിക്കൊടുക്കുക, ഒരു 2 മിനിറ്റ് നേരത്തേക്ക് മാത്രം. ആ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ അരിയെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നത് കാണാം. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. ആ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അരി കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ അരി ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, അരിയെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇതിനി നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം. അതിനു വേണ്ടിയാണ് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത്. ആ ഒരു സമയം നമുക്ക് ഒരു 2 കഷണം വെല്ലം എടുത്തിട്ട് ഒന്ന് ഉരുക്കി വെക്കണം. അപ്പോൾ നമ്മളിതിൽ ശർക്കരപ്പാനി അരിച്ചാണ് ഒഴിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെല്ലം ഒന്ന് ഉരുക്കിയിട്ടെടുക്കുന്നത്. അപ്പോഴേക്കും നമ്മൾ അരിയൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ സാധാരണ അരിയുണ്ടൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതുപോലെയാണ് നമ്മളിത് പൊടിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അരി പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അധികം മിനുസായിട്ടല്ല, കുറച്ചൊന്ന് തരുതരിപ്പായിട്ടുള്ള പൊടിയാണ് വേണ്ടുന്നത്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ആ ഒരു സമയത്ത് ഇതാ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതും ഒന്ന് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയും ശർക്കരപ്പാനി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പഴുത്ത പഴമെടുക്കണം. അപ്പോൾ പഴുത്തതല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു മീഡിയം പഴുപ്പായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് പഴുത്ത് കറുത്ത പഴമായി കഴിഞ്ഞാലും നിങ്ങളത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പഴുത്ത കറുത്ത പഴമൊക്കെ ഇതുപോലെയൊക്കെ നമുക്ക് നല്ല റെസിപ്പീസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഈ ഒരു സമയം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ പശുവിനെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് ബ്രൗൺ കളറാകുമ്പോഴാണ് മുന്തിരി ഇടുന്നത്. രണ്ടും ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ അണ്ടിപ്പരിപ്പ് ഫ്രൈ ആവാണ്ടായി പോകും. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ സ്നാക്ക് റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ നേരത്തെ അരി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് നമുക്ക് 1 കപ്പോളം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എത്രത്തോളം തേങ്ങയെടുക്കുന്നത് അത്രയും ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഈ സ്നാക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങ ഇതിലേക്ക് ചേർക്കുക. ഇനി നമുക്ക് വേണ്ടുന്നത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പഴം ഉണ്ടല്ലോ, അപ്പോൾ ആ പഴം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ പഴം ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവുക കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ പഴമൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിതിൽ മൈസൂർ പഴമോ റോബസ്റ്റ ഉണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തത് പൂവമ്പഴമാണ്. നേന്ത്രപ്പഴം ചേർക്കണ്ട, നേന്ത്രപ്പഴമാകുമ്പം അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ ഏതെങ്കിലും പഴം ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു നുള്ള് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏലക്ക പൊടിച്ചൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയില്ലേ, അതിൽ നിന്ന് അണ്ടിപ്പരിപ്പ് കുറച്ച് മാത്രം ഒന്ന് ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ശർക്കര പാനി കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല മധുരം വേണ്ട, കാരണം നമ്മൾ ഇതിൽ തേങ്ങയും ഇതൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി മധുരം ഉണ്ടാകും. അപ്പോൾ ആവശ്യത്തിന് മാത്രം കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചിട്ട് ഒന്ന് നമുക്ക് നോക്കിയാൽ മതി ഇനി ആവശ്യത്തിന് വേണോ മധുരം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നമ്മളെ ശർക്കര പാനിയൊക്കെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരി പൊടിച്ചതിലേക്ക് ഈ ശർക്കര പാനിയും തേങ്ങയും ഇതൊക്കെ ചേരുമ്പോൾ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ പഞ്ചസാരയൊന്നും ചേർത്തിട്ട് ഉണ്ടാക്കരുത്, നമ്മൾ ആ ഒരു ശർക്കര ചേർക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ശർക്കര പാനി ആക്കി വെച്ചിട്ട് അത് ബാക്കിയുണ്ടെങ്കിലും നിങ്ങൾ പൊടിക്കൊന്നും വേണ്ട, അത് കളയൊന്നും വേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ വല്ല കാപ്പി വെക്കുന്നുണ്ടല്ലോ, ശർക്കര വെച്ചിട്ട് കാപ്പി വെക്കുന്നില്ലേ, അങ്ങനെ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പഴമൊക്കെ നന്നായിട്ട് കുഴയണം, പിന്നെ അല്ലെങ്കിൽ നമുക്ക് അടിയടി കടിക്കാൻ കിട്ടും, അങ്ങനെ പാടില്ല, നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനീ ഒരു സമയം നോക്കുമ്പോൾ കുറച്ചും കൂടി മധുരം ആവശ്യമുണ്ട്, അതുകൊണ്ട് കുറച്ചും കൂടി ഞാനിവിടെ ശർക്കരേൻ്റെ പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് കോരി കഴിക്കാം, അല്ലെങ്കിൽ ഉണ്ടയാക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു പാത്രം വെച്ചിട്ട് അതിൽ പശുനെയൊക്കെ പുരട്ടി അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഞാനിവിടെ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാ തുറന്ന് നോക്കുമ്പോൾ എല്ലാം നന്നായി കുതിർന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിവിടെ ഒരു പശുനെയ്യ് ഇങ്ങനെ പുരട്ടിയ ഒരു പാത്രത്തിൽ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് താഴെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വെച്ചിട്ട് ഇതൊക്കെ നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾ സ്പൂൺ വെച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതായതുപോലെ നിങ്ങൾ വേണമെങ്കിൽ സ്പൂണിൻ്റെ അടിയിൽ ഒന്ന് പശുനായി പുരട്ടി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ മേലെ പിടിക്കുന്നതൊക്കെ ഒന്ന് ഒഴിവായിട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പാത്രത്തിലേക്കൊന്ന് കമഴ്ത്തി കഴിഞ്ഞാൽ തന്നെ നമുക്കിത് വേറിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്നാക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.